ഒരു അപേക്ഷ മാത്രമേ എനിക്ക് സോളോമനോട് ഉള്ളൂ. ഇനി ഇതേപോലെ ഒരു ആവശ്യമായിട്ട് ഇവിടേക്ക് വരരുത്. സോളമനങ്ങള് കൊണ്ടുവന്ന പണം വാങ്ങണോന്ന് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, ആ പൈസ വാങ്ങിച്ചോളെ. എന്നതാ മോള് നീ പറയുന്നത്? ഏഞ്ചൽ മോളുടെ വിശ്വാസം അതാ. ഏത് കാര്യവും മാതാവിനോടും അമ്മച്ചിയോടും ചോദിക്കാതെ അവള് ചെയ്യുകയല്ല. മോളെ കൊണ്ട് ഈ അനുവാദം ചോദിപ്പിക്കലേ നടത്തിയത്? അയ്യോ, കർത്താവാണ് സത്യം, ഞാനല്ല. ഞാനാണോ മോളെ അമ്മച്ചിയോട് ചോദിക്കാൻ പറഞ്ഞത്? ഞാൻ തന്നെയാ അമ്മച്ചിയോട് ചോദിച്ചത്. ആ കണ്ട കണ്ട കണ്ട, അമ്മച്ചി പറഞ്ഞോ പൈസ വാങ്ങാൻ? കൊച്ചിന് വരട്ടെ, ഇനി മാറ്റി പറയിപ്പിക്കണ്ട ജോൺസ. ഇവളുടെ വിശ്വാസം അതാ, അവളുടെ അമ്മച്ചി അതിന് അനുവാദം നൽകി കഴിഞ്ഞു. ഇനി ജോൺസിന് എതിരെ നിൽക്കരുത്. ഈ ചായ വാങ്ങിക്കണ്ട, ഏഞ്ചൽ മോള് വാങ്ങിച്ചോളൂന്നേ. അതങ്ങ് മോളുടെ കയ്യിലേക്ക് കൊടുത്തേക്ക് അനിയ. ഇത് വാങ്ങിക്കും മോളെ, അമ്മച്ചി മോൾക്ക് തരുന്ന സമ്മാനമാണെന്ന് കരുതിയാ മതി. വാങ്ങിക്കും മോളെ. അമ്മച്ചി പറഞ്ഞിട്ട് തന്നെയാ മോള് വാങ്ങിക്കേ. വേണ്ട, ആഗ്രഹിച്ച സമയത്ത് കിട്ടാത്ത സ്നേഹത്തിന് പകരം ഇപ്പൊ വെച്ച് നിട്ടുന്ന ഈ പണം എന്റെ മോള് വാങ്ങണ്ട. അതിങ്ങ് തന്നേക്ക്, ഞാൻ വാങ്ങിച്ചോളാം. എന്റെ മോൾക്കുള്ള അവളുടെ അമ്മയുടെ അവകാശം അത് ഞാൻ കൊടുത്തോളാം. ഇത് എത്ര രൂപയുണ്ട് മോളെ? അത് പറ മോളെ, എനിക്കറിയത്തില്ല. ഇത് എത്രയാണെന്ന് അറിയോ മോൾക്ക്? ഇല്ല. എങ്കിൽ ഇതാണ് മോളുടെ അമ്മച്ചി മോൾക്ക് വേണ്ടി തരുന്ന അവകാശം. പിടിക്ക. മോളുടെ വിശ്വാസത്തിന്, അവളുടെ സന്തോഷത്തിന് ഇത് മതി സോളമ. നോട്ടുകെട്ടുകൾ വകതിരിവായിട്ടില്ലാത്ത കുട്ടികൾക്ക് വെറും കടലാസ. ആത്മാഭിമാനമുള്ള മനുഷ്യർക്കും അതങ്ങനെ തന്നെയാണ് സോളമ. ഇത് സോളോമനെ തിരികെ കൊണ്ടുപോവുക. ഇനിയൊരു തർക്കത്തിന് ഞാനില്ല. ഇത് ഞാൻ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ അത് അമ്പനാടൻ വീട്ടിലേക്കായിരിക്കില്ല എന്ന് മാത്രം. ഇതിൻ്റെ കൂടെ എൻ്റെ വക ഒരു 2000 കൂടിയിട്ട് തികച്ചിരുപത്തഞ്ച് ലക്ഷമാക്കി ഏഞ്ചലിൻ്റെ പേരിൽ ഏതെങ്കിലും ബാങ്കിൽ സ്ഥിരനിക്ഷേപമായിട്ടുണ്ടാവും. ജോൺസൺ നേരത്തെ പറഞ്ഞ പോലെ വകതിരി വയ്ക്കുന്ന കാലത്ത് അമ്മച്ചിയുടെ അവകാശം ചോദിച്ച് ഈ മോൾ അമ്പനാടൻ വീട്ടിലെത്തുമ്പോൾ അവിടെ അന്നത്തിന് വകയുണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. മനുഷ്യരല്ലേ, ധനികരും ദരിദ്രരുമാവാൻ നിമിഷങ്ങൾ പോരെ. ഈ പണം മോളുടെ പേരിൽ തന്നെ കിടന്നോട്ടെ. ഇവക്ക് 18 വയസ്സ് തികയുമ്പോൾ അമ്മയുടെ അവകാശം വേണം തോന്നിയ എടുത്തോട്ടെ. അങ്കിള് പോട്ടെ മോളെ.
സോളപ്പപ്പ പോവാ. അകത്തൊരു വെച്ച് വയ്യാതെ കിടപ്പുണ്ട്. പണമില്ലാത്തോണ്ട് അമ്മോൾക്ക് ചികിത്സ കിട്ടാതെ വരരുത്. ആത്മാഭിമാനം നല്ലതാ, അതിന്റെ പേരില് കുഞ്ഞുങ്ങളെ ബലി കൊടുക്കരുത്. മോഹങ്ങളായിരുന്നു, എല്ലാം പൊളിഞ്ഞു. 25 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോ എന്റെ കണ്ണു നിറഞ്ഞു പോയതാ. ഇപ്പോഴും കണ്ണു നിറയുന്നില്ല അമ്മച്ചിക്ക്, സങ്കടം കൊണ്ട്. ഒരുതരം വെപ്രാള ഉള്ളില്. ആ തുണിക്കച്ചവടക്കാരി ഇപ്പൊ വരും. 5000 രൂപ അഡ്വാൻസ് കൊടുത്തതാ, ബാക്കി എവിടെ നിന്നെടുത്ത് കൊടുക്കും? 20000 രൂപ കൊടുക്കാതെ അവര് സാധനം തരുമോ അമ്മച്ചി? ഒരു സാധ്യതയില്ല. ഇത്ര വേഗം നമ്മുടെ ബിസിനസ് പൊളിയൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഇനി അഭിനയം നിർത്തട്ടെ അമ്മച്ചി? നീന്റെ നടി ഒരുമാതിരി കല്യാണം കഴിഞ്ഞ സിനിമാ നടിമാരെ പോലെ അഭിനയം നിർത്തട്ടെ എന്ന് ചോദിക്കുന്നത്? പിന്നല്ലാതെ ഞാൻ ഇനിയും കടന്നിങ്ങനെ അഭിനയിക്കുന്നത്? ഒന്ന് അതൊക്കെ പറ, പപ്പ അപ്പുറത്തുണ്ട്. ചേച്ചിക്ക് സുഖമില്ല എന്ന് കരുതിയിട്ടാണോ വിഷമം? അതൊരു വിഷമം തന്നെയല്ലേ. എങ്കി പപ്പ വിഷമിക്കണ്ട, ഇസച്ചേച്ചിക്ക് ഒരു അസുഖമില്ല. കഞ്ഞി പോലും കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഇസച്ചേച്ചി പപ്പ ഇല്ലാത്തപ്പോൾ ചോറ് വാരി വാരി കഴിക്കുന്നത് ഞാൻ കണ്ടതാ. സത്യാണോ മോനെ? സത്യം. അമ്മച്ചി ഇസച്ചേച്ചിയും ചേർന്ന് പപ്പ എഞ്ചലേച്ചയും പറ്റിക്കുക. മാതാവ് സത്യമായിട്ടും ഇസച്ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാ അഭിനയവ. തൽക്കാലം മോനിത് വേറെ ആരോടും പറയണ്ട. ഒരു പണിയുണ്ട്. മോൻ പപ്പയുടെ കൂടെ നിന്നാ മാത്രം മതി. ഇനിയെങ്കിലും എനിക്ക് വൃത്തിയായിട്ട് എന്തെങ്കിലും കഴിക്കണം. എടി മോളെ, അസുഖം പെട്ടെന്ന് മാറിയതായി പപ്പയ്ക്ക് തോന്നരുത്. ഇപ്പൊ രോഗം ഉള്ളതായിട്ട് തന്നെ അഭിനയിച്ചോ, പതുക്കെ പതുക്കെ അസുഖം മാറി അങ്ങ് നേരെയാക്കാം. ദേ, ഇന്നൊരു ദിവസം കൂടി ഞാൻ അഭിനയിക്കും, പറഞ്ഞേക്കാം. പറയുന്നത് കേട്ടാത്തൊന്നും, ഇത് എന്റെ ഐഡിയ ആയിരുന്നു. നീ തന്നെയല്ലേ എടി ബുദ്ധി പറഞ്ഞു തന്നത്? അമ്മച്ചു എണീറ്റ് പോയേ. ഒരു കുറവുമില്ല. എന്റെ മോൾ ഈ കിടപ്പ് കിടന്ന് ചത്താലും നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ.
എന്റെ കൊച്ചു കിടന്നോട്ടെ. ഇനി കിടക്കണ്ട, ആശുപത്രി പോണം. ഞാനാരുടെ അഭിപ്രായം ചോദിച്ചില്ല, ആശുപത്രി പോണെന്ന് പറഞ്ഞാ പോണം. ഇല്ലാതെ ഏത് ആശുപത്രി പോവാനാ? സോളമന്റെ അടുത്ത് പൈസ വാങ്ങിച്ചിരുന്നെങ്കിൽ എന്റെ കൊച്ചിന് നല്ല ചികിത്സ കൊടുക്കായിരുന്നു. നല്ല ചികിത്സ എന്ന് പറഞ്ഞാ നീ എന്നതാ ഉദ്ദേശിക്കുന്നത്? എക്സ്റേയോ സ്കാനിങ്ങോ അതോ ഓപ്പറേഷനോ? എന്നെ വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ആശുപത്രി പോകണ്ട. അത് നീ അല്ലല്ലോ തീരുമാനിക്കുന്നത്. അവൾ അവിടെ കിടന്നോട്ടെ. ആര് എതിർത്താലും ശരി, ഇവിടെ ഞാൻ ഇന്ന് ആശുപത്രി കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാ ശരിയാവണേ. സുഖം വന്ന ആശുപത്രി പോയല്ലേ പറ്റൂ. ഇച്ചായ അവൾക്കിപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, അവള് വിട്. കുഴപ്പമില്ലെന്ന് നീ പറഞ്ഞാ മതിയോ? എന്റെ കയ്യില് പണമില്ലാത്തതിന്റെ പേരില് ആശുപത്രി പോകാതിരിക്കണ്ട. ഏത് ആശുപത്രി വേണമെങ്കിലും കൊണ്ടുപോവാണ്. ആ സോളമ്മ വന്നപ്പോ കട്ടിലിൽ നിന്ന് എണീക്കാൻ പോലും വയ്യാതെ കിടക്കായിരുന്നില്ല നീ. ഇത്ര പെട്ടെന്ന് എങ്ങനെ അസുഖം അറിയാം? ആശുപത്രി കൊണ്ടുപോയി സർവ ചെക്കപ്പ് നടത്താം നമുക്ക്. അതെ, കൊണ്ടുപോയേ പറ്റൂ. അതിനുവേണ്ടി ഇരക്കേണ്ടി വന്നാലും അമ്പരാണം വീട്ടിൽ പോയിട്ടാണെങ്കിലും ഞാൻ കൈനീട്ടും. അങ്ങനെയൊന്നും മാറത്തില്ല. ചിലപ്പോ തലയില് വലിയ ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും. അയ്യോ വേണ്ട, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. കൊണ്ടുപോവാൻ പറഞ്ഞു ചേച്ചി. നമുക്ക് പോവാം. വേണ്ട, ഞാൻ വരുന്നില്ല. അമ്മച്ചി എന്നെ കൊണ്ടുപോലെന്ന് പറയാം. അമ്മച്ചി എനിക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട. മോള് പറഞ്ഞത് കേട്ടില്ല ഇച്ചായ. നിനക്ക് നിന്റെ മോളെ ജീവനോട് വേണമെന്ന് ഒരു ആഗ്രഹമില്ല. നീ ഇടി, നിനക്ക് നിന്റെ മോളെ വേണ്ടെന്ന്. അത് മോളെ വേണം. എനിക്ക് എന്റെ ചേച്ചിയും വേണം ജീവനോടെ. ചേച്ചി ആശുപത്രിയില് കൊണ്ടുപോട്ടെ അനിയമ്മേ. എങ്കി പിന്നെ മോള് ആശുപത്രി പോയിട്ട് വാ. വേണ്ട, എനിക്കെങ്ങും പോണ്ട. പോണെന്ന് പറഞ്ഞ പോണം. വായങ്ങോട്ട് വരാൻ ഇന്ന് തന്നെ ഓപ്പറേഷൻ നടത്താനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. വായങ്ങോട്ട് വിട്. വേണ്ട പപ്പ, എനിക്ക് അതിനൊരു അസുഖവും ഇല്ല. എനിക്ക് ഒരസുഖവും ഇല്ല. അപ്പൊ നീ ഇതുവരെ കാണിച്ചതൊക്കെയോ? ഇതുവരെ നീ അസുഖം അഭിനയിച്ചത് എന്നാത്തിനാന്ന്? അത് സോളമൻ അങ്കിളുടെ നിന്ന് പൈസ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞല്ലേ ഇച്ചേച്ചി അഭിനയിക്കാണെന്ന്. എനിക്കത് മനസ്സിലായില്ലായിരുന്നു. അതെ, ഞാൻ ഇപ്പൊ വരാവേ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി. സോളമനോട് വന്നപ്പോ ഞാൻ അവിചാരിതമായി കയറി വന്നു എന്നാണോ എന്ന് വിചാരിച്ചത്? എല്ലാം സോളമനോട് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. ഇസമോൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഈ പിഞ്ചു കുഞ്ചനെ കൊണ്ട് വിളിപ്പിച്ചതും ഒന്നും എന്നോട് പറയരുതെന്നും പറഞ്ഞതും എല്ലാം പറഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ ഞാൻ കരുതിയത് ഒരു അസുഖവും ഇല്ലാന്ന് ഇവളെ ഏറ്റു പറയുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇവൾക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തന്നെയാണ്. എനിക്കറിയേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നത് ഇവളെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്നാത്തിനായിരുന്നു നിനക്ക് പണം? സോളമനെ വിളിച്ച് പണം ചോദിച്ചത് എന്നാത്തിനായിരുന്നു? ചേച്ചി ഇങ്ങോട്ട് വാ, ആ പെട്ടികളൊക്കെ ഒന്ന് ഇറക്കാൻ സഹായിച്ചേ. ഞാൻ ഓട്ടോ വിടട്ടെ.
നിക്ക. എന്നതാ പെട്ടിയില്? അപ്പൊ ചേച്ചി കെട്ടിയനോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? അതെ, ഞാൻ പറഞ്ഞുതരാം. ചേച്ചി പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ, തുണിക്കച്ചവടം. ഇരുപത്തയ്യായിരം രൂപയുടെ തുണിയാ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കി കൊടുത്തത്. 5000 രൂപ അഡ്വാൻസും തന്നു. ചേച്ചിയായി, ബാക്കി 20000 എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അതെന്നെ ചേച്ചി ഒരു സന്തോഷമില്ലാത്ത? അതെ, ബാക്കി 20000 കൂടി തന്നിട്ട് സാധനം ഇറക്കിയാ മതി. അതെന്നാ പറ്റി ചേച്ചി, പൈസ ശരിയായില്ലേ? കാര്യങ്ങളൊക്കെ എനിക്കിപ്പോ വ്യക്തമായിട്ട് മനസ്സിലായി. ഈ പണത്തിന് വേണ്ടിയിട്ടുള്ള അഭിനയമായിരുന്നു എന്നെ പൊട്ടനാക്കി ഇവിടെ അരങ്ങേറിയത്, അല്ലേ? കൊടുക്കടി 20000 രൂപ. അതെ, എന്റെ കയ്യില് പൈസ ഇല്ല. എന്താന്ന്? പൈസ ഇല്ലാന്നാ? ദേ, ഒരുമാതിരി വൃത്തിയിട്ട പണി കാണിക്കരുത്. ബാംഗ്ലൂരിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട് കാല് മാറിയാലുണ്ടല്ലോ. ദേ, പെണ്ണും പെള്ള എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ഈ കൊച്ചെന്താ മിണ്ടാതെ നിൽക്കുന്നത്? കൊച്ചുള്ളപ്പോഴല്ലേ എനിക്ക് ഓർഡർ തന്നതും അഡ്വാൻസ് തന്നതും. ദേ, നിങ്ങളല്ലേ ഇവരെ കെട്ടിയോൻ? ഇവര് പൈസ തന്നില്ലെങ്കിലേ നിങ്ങൾ തന്നേ പറ്റൂ, അല്ലാതെ ഞാൻ പോവെന്ന് വിചാരിക്കണ്ട. മതി, നിർത്ത്. നിങ്ങൾ എന്താ നിർത്താൻ പറഞ്ഞ ആളെ പേടിപ്പിക്കുക? അതെ, പേടിപ്പിക്കുക തന്നെയാ. മര്യാദക്ക് കൊണ്ടുവന്ന സാധനങ്ങളുമായി വന്ന വണ്ടിയിൽ തിരിച്ചു പൊക്കോളണം. അപ്പൊ ഞാൻ മുടക്കിയ കാശോ? ഇതൊരു കച്ചവടമാണ്. കച്ചവടത്തിൽ വാക്കു മാറ്റിയാൽ നഷ്ടം വരാതിരിക്കാനാണ് അഡ്വാൻസ് വാങ്ങുന്നത്. ഇയാള് മേടിച്ചില്ലേ 5000 രൂപ അഡ്വാൻസ്? അതെ, ഞാൻ കൊടുത്തത് 5000 രൂപ. അതിങ്ങ് തിരിച്ചു തന്നിട്ട് പൊയ്ക്കും. അത് തിരിച്ചു കൊടുക്കണ്ട. എന്റെ 5000 മിണ്ടിപ്പോരുത്. നീ കിട്ടിയതും കൊണ്ട് പോകുന്നോ അതോ എല്ലാം കൂടി വാരി മുറ്റത്തിട്ട് ഞാൻ കത്തിക്കണോ? 5000 അത് മതി എനിക്ക്. ഈ തുണി വിറ്റ് മുതലാക്കാനേ എനിക്കറിയാം. ഇനിയും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്റെ മുമ്പിൽ അഭിനയിക്കാം, എത്ര വേണമെങ്കിലും. ഇതില് കളങ്കില്ലാത്തോണ്ട് ഈ കുഞ്ഞിനെ പറ്റിക്കാനും എളുപ്പാ. ഇതൊക്കെ ചെയ്യുമ്പോഴും എന്റേതൊക്കെ ചെയ്താലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, മാതാവ്. മാതാവ് എന്നൊരു ശക്തി ഉണ്ടായനീ. അത് ഉള്ളോടത്തോളം കാലം നിങ്ങൾ വിജയിക്കില്ല, തന്ത്രം മെനയുന്നവരും ജയിക്കില്ല. ജയമെന്ന് സത്യത്തിന് മാത്രമായിരിക്കും. ഓർത്തോ. മതിയടി മോളെ, ആശുപത്രിയുടെ മണം അടിച്ചാൽ തന്നെ എനിക്ക് ആഹാരം ഇറങ്ങുകയല്ല. ഇന്ന് ഒരു ദിവസത്തെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. ക്ഷീണമൊക്കെ മാറിയ നാളെ പോവാന്നാ ഡോക്ടർ പറഞ്ഞത്. ഇതും കൂടി കഴിക്ക. ആഹാ, ഇതുവരെ തീർന്നില്ല ഈ കഞ്ഞി. എത്ര നേരമായ അമ്മച്ചി ഞാനിത് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട്. കഴിക്കാൻ പറ്റുന്നില്ല മോനെ. പറ്റുന്നില്ലേ കഴിക്കണ്ട. അന്നയ റോസ് മോൾ എവിടെ പോയി? ഫാർമസിന്ന് കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു, അതിന് പോയിരിക്ക. മോൻ വന്നിട്ട് വാങ്ങി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? രണ്ടും കൂടി പോയിരിക്ക. പോയിട്ട് വരട്ടെ, അന്നയുടെ കയ്യിൽ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ സഹിക്കാൻ വയ്യാത്ത തലവേദന. ഒരു ചായ കുടിക്കണമെന്ന് തോന്നിട്ടെ ക്യാൻറ്റീൻ വരെ നടക്കാൻ വയ്യാത്തോണ്ട് ഇങ്ങി പോന്നതാ. ഇവിടെ ചായ ഇരിപ്പുണ്ടെന്ന് തോന്നല്ലോ. ഇല്ലടി മോളെ, നോക്കട്ടെ. ഇത് തണുത്തെന്ന് തോന്നുന്നു. തണുത്തെങ്കിൽ എനിക്ക് വേണ്ട. മോളെ, വയ്യാത്തോണ്ടല്ലേ ഒന്നോ രണ്ടോ ചായ വാങ്ങിച്ചോണ്ടുവാ, എനിക്കും വേണം.
അമ്മച്ചിക്ക് ഇപ്പൊ ചായ വേണോ? കഞ്ഞി കുടിച്ചതല്ലേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചോണ്ടുവരാം. നീ ഇവിടെ ഇരിക്കെ ഇവള് പോയിട്ട് വരും. ചെല്ലും മോളെ. അല്ല, ജീനയ്ക്ക് ബുദ്ധിമുട്ടായോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പൈസ വേണോ ജീന? എന്റെ കയ്യിലുണ്ട്, ഇപ്പൊ വരാം. ആ അമ്മച്ചി കിടന്നോളൂ. ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ച് ബി പി വേരിയേഷൻ ഉണ്ടാകാതിരുന്ന നാളെ തന്നെ നമുക്ക് വീട്ടിൽ പോവും. എന്റെ മോനെ അടുത്തുണ്ടേ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അമ്മച്ചി കിടന്നു, ഞാനിപ്പോ വരാമേ. ആ ഞാനിവിടെ ഉണ്ട്. ഇപ്പൊ പറ്റിയ സമയം, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ ഞാൻ വൃത്തിയായിട്ട് ഡീൽ ചെയ്തോളാം. എങ്കിൽ ചെല്ല സാറേ. ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്ന സാറിന് ഹായ് ഇട്ടിട്ടുണ്ട്. 10,000 രൂപ ഇട്ടിട്ടുണ്ട്. നേരെ റൂമിലേക്ക് ചെന്ന് വൃത്തിയായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തേക്കും. അത് ഞാൻ ഏറ്റു. ശരി.